broken. Don't ever forget you're golden. I will find the light in your soul. I'll be there. Hi, welcome to Mind Your Own Taste. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മഴ ഐലൻഡിലേക്കാണ്. മഴ ഐലൻഡ് ഇവിടുത്തെ ഒരു ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഐലൻഡാണ്. അപ്പോൾ ഞങ്ങളിന്ന് അവിടെ പോവുക, ബൈക്ക് റൈഡ് ചെയ്യുക, പിന്നെ കുട്ടികളവിടെ കളിക്കുക, അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അച്ഛനും അമ്മയും ഉണ്ട്, പിന്നെ ഇന്ന് നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടുള്ള സജീവ് ഏട്ടനുണ്ട്, പാം ചേച്ചി ഉണ്ട്, സേവിയൻ ഉണ്ട്. അപ്പോൾ ഒന്നൊരു അടിപൊളി ദിവസമായിരിക്കും. വെദർ അടിപൊളിയാണ്. മറിയ ഐലൻഡിനെ കുറിച്ച് ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. ഇവിടുന്ന് ഇപ്പം ഹൊബാർട്ടിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ, അതെ ഏകദേശം 100 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് നമ്മളിപ്പോൾ ട്രൈബാന എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിരുന്നത്. അവിടുന്ന് നമ്മളൊരു ഫെറി എടുത്ത് ആണ് മറിയ ഐലൻഡിലേക്ക് പോവുക. എനിക്കെല്ലാം കാണണ്ട്, ഞാൻ പാവം സജീവനെ ആലോചിച്ചിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടാവില്ല. എനിക്ക് ബാക്കിൽ പിടിച്ചാ മതി. ചാമ്പ്യനായിരുന്നു അന്നത്തെ കപ്പ് എവിടെ വെച്ച് വീട്ടില് കൊണ്ടാ മറന്നുപോയി, 4 വയസ്സല്ലേ, അപ്പൊ അതിൽ തന്നെ ഉപേക്ഷിച്ചാണ്. തമാശയില്ല, നമ്മള് കുളത്തിലല്ലേ കുളിക്കുക, അല്ലെ കപ്പ് കിട്ടിയ തമാശയല്ലാന്നാണോ പറയുന്നത്. ഇതാണ് നമ്മള് ഫ്രെഡി, ഇനി നമ്മളെ ഉള്ളിലേക്ക് പോവാണ്. ഓക്കെ, ഇതാണ് നമ്മളെ മറിയ ഐലൻഡിലേക്കുള്ള ഫെറി. Are we going up or? സുശ്രുതി, ശ്രുതി, നീ നമ്മൾ അപ്പർ ഡെക്കിലേക്ക് പോവാണ്. ഓക്കെ, ഇതാണ് ബോട്ടിന്റെ അപ്പർ ഡെക്കിൽ നിന്നുള്ള ബ്യൂട്ടിഫുൾ വ്യൂ. ഇനി നമുക്ക് ബോട്ടിന്റെ ഇൻസൈഡിലേക്ക് പോവാം. Oh, isn't it amazing? So this side you want to sit, or this side? All right, let's sit. Yeah. ഇവിടെ ബോട്ടിൽ കയറിയിട്ടും ഫോണ് താഴെ വെക്കുന്നില്ല എന്നുള്ള പരാതി അമ്മ അറിയിച്ചതിനെ തുടർന്ന് തുടർ നടപടികൾ ഞാൻ സ്വീകരിക്കുമെന്ന്
ഇതൊക്കെ വെയിൽ ബോൺസ് ആണ് നമ്മുടെ ഇൻഫർമേഷൻ സെന്ററിൽ കുറച്ച് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ ഫെറി ഇറങ്ങിയിട്ട് കുറച്ച് മേലോട്ട് വരുമ്പോൾ തന്നെ നമുക്കിവിടെ സൈക്കിൾ ഹയർ ചെയ്യുന്ന സ്ഥലമുണ്ട് നമ്മൾ രണ്ട് സൈക്കിൾ ഹയർ ചെയ്തു കാരണം മക്കളും അച്ഛനും അമ്മയൊക്കെ ഉള്ളപ്പം ബുദ്ധിമുട്ടാവും അതുകൊണ്ട് രണ്ട് സൈക്കിൾ ഹയർ ചെയ്തിട്ട് നമ്മൾ മാറി മാറി ഓടിക്കും അങ്ങനെ നമ്മൾ നടക്കും അങ്ങനെ ഇന്നൊരു നല്ല ബ്യൂട്ടിഫുൾ ഡേ ആണ് മറയ ഐലൻഡ് വളരെ മനോഹരമാണ് നല്ല വെതറാണ് പിന്നെന്താ ബ്യൂട്ടിഫുൾ ബേസ് ബീച്ച് പിന്നെ നമ്മൾ കുറച്ച് സൈക്ലിംഗ് ചെയ്തു പിന്നെ ഈ മഴയാന്നാണ് ശരിക്കും ഇവിടെ ഉള്ളവർ മഴയ മഴയാന്നാ പറയുക ഇവിടുത്തെ ആക്സന്റ് ശരിക്കും നമ്മുടെ മറിയ അത് 1642 ആദ്യമായിട്ട് ഒരു ആളിത് ഈ ഭാഗത്തേക്ക് ഈ ഐലൻഡ് കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചൊന്നും പറയാൻ പറ്റില്ല അതിന് മുമ്പ് ഇവിടെ അബോറിജിനസ് ഇവിടുത്തെ എന്താ പറയാ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ ആൾക്കാർ കാട്ടിൽ താമസിക്കുന്ന അബോറിജിനസ് ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അന്ന് ഇവിടെ വന്ന ആളുടെ പേരാണ് എബി ടാസ്മാൻ എന്നുണ്ടോ അപ്പം അയാൾ വന്ന് അന്നത്തെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനീൻ്റെ ഗവർണറിൻ്റെ ഭാര്യേൻ്റെ പേരായിരുന്നു മറിയ ആ ഭാര്യേൻ്റെ പേരാണ് മറിയേൻ്റെ പേരാണ് ഈ ഐലൻഡിന് ഇട്ടത് പിന്നെ യൂറോപ്യൻ സെറ്റിൽമെന്റ് പിന്നെ അതൊരു അവസാനം അതൊരു എന്താ വൈനറി ആക്കിണ്ടായിരുന്നു ഏതോ ഒരാൾ മേടിച്ചിട്ട് അല്ല അതിനു മുമ്പ് ഇതുണ്ടായിരുന്നു ഇവിടെ ജയിലായിരുന്നു ഇവിടെ ജയിലും ഇങ്ങനെ ഐലൻഡിലേക്കൊക്കെ കൊണ്ടുവരില്ലേ അങ്ങനത്തെ ജയിലും അതിൻ്റെതായ ബിൽഡിങ്സും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇവിടെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ജയിലൊക്കെ മാറി അതൊക്കെ പോയി കഴിഞ്ഞ് ഇവിടെ പിന്നെ ഒരാള് ഇത് ലീസിനെടുത്തു ഒരു ഇറ്റാലിയൻ ഡിയാഗോ സാൻഡിയാഗോ പിന്നെ അയാൾ ഈ ഐലൻഡിന്റെ പേര് മാറ്റിട്ട് സാൻഡിയാഗോ എന്നാക്കി അതറിയണു സാൻഡിയാഗോ എന്നാക്കി പിന്നെ അയാളിവിടെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു വൈനറി ആക്കണം ഫ്രൂട്ട് ഫാംസ് ആക്കണം റെസ്റ്റോറൻറ്റ് തുടങ്ങണം വലിയ ഹോട്ടൽ തുടങ്ങണം റിസോർട്ട് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പക്ഷെ ആ പ്ലാനൊക്കെ പൊളിഞ്ഞുപോയി അയാൾ പോയി 1972 ഇവിടുത്തെ ഗവൺമെൻറ് ഈ പ്ലേസിനെ നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്ത് അതിനുശേഷം എന്താ വെച്ചാൽ ഇവിടെ ടൂറിസം മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ടൂറിസം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ഫുഡ് പ്ലേസസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഭക്ഷണം പാചകം ചെയ്ത് കൊണ്ടുവരണം അതേമാതിരി തന്നെ അത് വേസ്റ്റ് എന്തെങ്കിലും നമ്മൾ തിരിച്ചു കൊണ്ടുപോകും വേണം ഇവിടെ ഒന്നും ഉപേക്ഷിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല ഇവിടെ താമസമില്ല ഇവിടുത്തെ ആൾക്കാരൊക്കെ ആ സമയത്ത് തന്നെ ഒഴിപ്പിച്ചു 1960s തന്നെ ഇവിടെ കുറേ ഫാമേഴ്സൊക്കെ താമസിച്ചിരുന്നു അവരൊക്കെ ഒഴിപ്പിച്ച് 1972 ഇത് നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചു ഇവിടുത്തെ ആൾക്കാരെയൊക്കെ ഒഴിപ്പിച്ചു പിന്നെ ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്താ വെച്ചാൽ ആൾക്കാർ വരും ചിലർ ക്യാമ്പ് ചെയ്യും അത് വളരെ കുറച്ച് ആൾക്കാർ വന്ന് ക്യാമ്പ് ചെയ്യും അതിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ അല്ലാത്തൊരു രാവിലെ ഒരു ഫെറിയിൽ വരും പിന്നെ ഈവനിങ് 4 o'clockൻ്റെ ഫെറിക്ക് തിരിച്ചു പോകണം ഉള്ള സ്ഥലത്ത് ഇവിടെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ പെയിൻറ്റഡ് ക്ലിഫ് ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അത് പിന്നെ ഓരോ ബീച്ചസും ബേസും വളരെ ബ്യൂട്ടിഫുൾ ആണ് വളരെ ക്ലീൻ ആൻഡ് ബ്യൂട്ടിഫുൾ ആണ് അത് നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും